ഹായ് ഹലോ. അപ്പൊ ഞാനും കുഞ്ഞാണിയാക്കി ഒരു പ്രകൃതി രമണീയമായ ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോവുകയാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാനും കുഞ്ഞാണിയാക്കിയും വീട്ടിൽ നിന്ന് ഒരുമിച്ചാണ് ബൈക്കിനാണ് പോകുന്നത്. പക്ഷേ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവളെ കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളെ കൂടെ കാറിൽ കയറി പോരുകയാണ് ചെയ്തത്. കുഞ്ഞാണിയാക്ക ബൈക്കിന് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ അറിയണ എന്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ അവളെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് ആട്ടിയമ്പാറ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പൊ നമ്മളെ കമന്റിലൊക്കെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പിന്നെ തേക്കി മ്യൂസിയം അതുപോലെ ആട്ടിൻപാറയൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തുകൂടെ താത്ത, അവിടെ നിങ്ങളെ വീടിൻ്റെ അടുത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനും കുഞ്ഞാണിയാക്കി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് നമ്മളൊരു ഫ്രണ്ട് കെ എൽ മലപ്പുറം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ കാണിച്ചു തരാം, ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അതാക്കണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടേക്ക് ഒന്ന് കാണട്ടെ, നിങ്ങളെ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് ഇറങ്ങിയ സ്ഥലമാണിത്. വന്നിറങ്ങിയല്ലേ, വണ്ടി അവിടെ താഴെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്ന് പുഴയ്ക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ പുഴയ്ക്ക് ഇറങ്ങി പോകുന്നതിൻ്റെ മുന്നേ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് ടിക്കറ്റിന് 20 രൂപയാണ്. വണ്ടി പാർക്ക് ചെയ്യാനും ഇവിടെ പ്രത്യേകം പ്രത്യേകം പൈസ ഉണ്ട്. കാറാണെങ്കിൽ 30 രൂപ, ബൈക്കാണെങ്കിൽ 10 രൂപ. അതൊക്കെ അടച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ വന്നത്. ഇനി പിന്നെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് താഴത്തേക്ക് പുഴയിലേക്ക് ഇറങ്ങി പോവുക കേട്ടോ. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കൂടെ പുഴയ്ക്ക് ഇറങ്ങി പോകണം. അപ്പൊ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളില് കയറി ടിക്കറ്റ് ഒക്കെ എടുത്ത് കുഞ്ഞാണി ഞങ്ങൾ പുഴയ്ക്ക് ഇറങ്ങിപ്പോവുകയാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ വന്നു, കാരണം തിക്കും തിരക്കും ഒക്കെ ആയാലും വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ വിചാരിച്ച്. അപ്പോൾ ആദ്യത്തിലേറെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. ചെടികളും അതുപോലെ നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. സിമെൻ്റ് റോഡും അത് എന്താ പറയുക, സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഇറങ്ങിപ്പോവാനൊക്കെ പറ്റും. ആദ്യത്തെ പോലെയല്ല, രാവിലെ ആണെങ്കിൽ തന്നെ ആരൊക്കെയോ വന്ന് തിരിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടു. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കാവെന്ന് പറഞ്ഞു. അപ്പത്തേനും ഞങ്ങൾ ഓടി ചെന്ന് വീഡിയോ പിടിക്കുകയായിരുന്നു. ഇങ്ങോട്ടൊക്കെ നല്ല സൗണ്ട് ഉണ്ട്, പുഴേൻ്റെ സൗണ്ട് ഉണ്ട് വെള്ളത്തിൻ്റെത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ വോയിസ് കളഞ്ഞുട്ടോ, സൗണ്ട് കേട്ടിട്ട് പിന്നെ ഞാൻ ഓൺ വോയിസ് കൊടുക്കുക ചെയ്തത്. അപ്പോൾ പുഴേൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു കട ഉണ്ട്, ആ കടയിൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പോരുകയാണെങ്കിൽ കൊറിക്കാനൊക്കെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അവിടെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുകയായിരിക്കും നല്ലത്. വില ഇവിടെ വില കൂടുതലാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാണിയാക്ക കെ എല്ലിൻ്റെ കുട്ടിൻ്റെ അടുത്ത് അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കണ്ടല്ലോ, നല്ല മലകള്, പുഴേൻ്റെ വക്കത്ത്. വെള്ളം കുറവാണെങ്കിലും വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാൻ എൻ്റെ വോയിസ് കളഞ്ഞതാണ്. നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും, പക്ഷേ ഇപ്പം 3-4 ദിവസമായിട്ട് നല്ല വെയിലായതുകൊണ്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിറച്ച് പാറകളാണ്, വലിയ വലിയ പാറകളാണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ ചെടികളൊക്കെ നട്ടിട്ട് നല്ല പൂക്കളും നല്ല ഭംഗിയുള്ള ഇലച്ചെടികളും എന്താ പറയുക, കാട്ടുമല്ലികയും അല്ലാത്ത മല്ലികയും കളർ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ്, അഴുക്കുകളോ ചപ്പ് ചവറുകളോ ഒന്നുമില്ല. പിന്നെ പുഴയ്ക്ക് ഇറങ്ങിപ്പോവാൻ പറ്റൂല, സെക്യൂരിറ്റിമാർ അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനിട്ടാണ്. അപ്പോൾ പുഴയൊക്കെ ഇറങ്ങിപ്പോയിട്ട് കഴിഞ്ഞ വർഷം ഒരാൾ ഒലിച്ചു പോയി, അങ്ങനെ അപകടം സംഭവിച്ചതുകൊണ്ടാണ് പുഴയൊക്കെ ഇറക്കി വിടാതെ ഇതിൽ അവിടെ ഒരു എന്താ പറയുക, ഗേറ്റ് പോലെ കെട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആർക്കും പുഴയൊക്കെ ഇറങ്ങിപ്പോവാൻ നോക്കണ്ട. ഇവിടെ ഒഴുക്ക് കുറവാണെന്ന് തോന്നും, പക്ഷെ നല്ല ഒഴുക്കാണ് അത്രയൊക്കെ ഇറങ്ങിയാൽ. അതുപോലെ ചുഴിയുണ്ട്, ചുഴി അടിയിൽക്ക് നമ്മൾ വീണ് പോയാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിവിടെ ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട്, കമ്പി വേലി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഗ്ലാസ് വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ സമയം മൊബൈലിലേക്ക് നോക്കി നിന്നാൽ കണ്ണിനൊരു അസ്വസ്ഥത വരും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് വെച്ചിട്ടുള്ളത്. എനിക്കിത് സ്ഥിരമായിട്ട് ഡോക്ടർ യൂസ് ചെയ്യാൻ പറഞ്ഞതേന്നു. എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഇത് വെക്കാത്തത്. അത്രയും കണ്ണിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിതെടുത്ത് കണ്ണുമ്പോൾ വെക്കുള്ളൂ.
അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ വേഗം മഴ പെയ്യുമ്പോഴത്തേനും വീഡിയോ ഇവിടെ പിടിച്ച് പോകണം എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. കാരണം അതിന് അതിൻ്റെ മേലേക്ക് ഒരു റോഡുണ്ട്, ആ റോഡിൽ കൂടെ പോയാൽ നല്ല ചെടികളൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകൽ നടക്കും തോന്നുന്നില്ല. മഴ വരുന്നുണ്ട്, മഴ പെയ്താൽ അതിനൊന്നും പറ്റൂല. ഇപ്പം തന്നെ ആളുകളൊക്കെ ഓരോരുത്തരായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരൊന്നും പെടുത്താതെ മാത്രം വീഡിയോ എടുക്കുകയെന്നോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വരണം, ഇവിടെ വന്ന് കാണണം. കാണാത്തവരുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ. വെള്ളച്ചാട്ടമൊക്കെ നോക്കി ഒരുപാട് സമയം ഇരിക്കാൻ തോന്നുന്നു നമുക്ക് ഇവിടെ വന്നാൽ. അപകടം കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇങ്ങനെ കമ്പി കൊണ്ട് കെട്ടിയിട്ടുള്ളത് ഗേറ്റ് പോലെ. ആർക്കും പുഴയ്ക്ക് ഇറങ്ങാൻ അനുവാദമല്ല. പക്ഷെ വേറൊരു റോട്ടിന് പോയാൽ അവിടുന്ന് പുഴയ്ക്ക് ഇറങ്ങാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്നും പോയിട്ടില്ല, ഇവിടെ മാത്രം വീഡിയോ ചെയ്ത് പോരുക ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോരുകയാണ് ചെയ്തത്. എന്നാലും നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാനും ഇത് പരിചയപ്പെടുത്തി തരാനും ഉള്ള മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. ചന്തക്കുന്നിന്ന് കുറച്ച് പോന്നാൽ മതി ഇട്ടങ്ങട്ട്. ഇപ്പോൾ അവിടെ നല്ല വലിയ വലിയ പാറകളാണ്, അധികം പാറകളാണ്. ഇപ്പോൾ ആൾക്കാർ വരാത്തത് കൊണ്ട് തന്നെ ഇതിലൊക്കെ നടക്കാം, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആൾക്കാർ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാവുന്ന പറഞ്ഞത്. ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് മാത്രമാണ് ജനങ്ങളെ തിക്കിലും തിരക്കിലും പെടാഞ്ഞത്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് രാവിലെ തന്നെ ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ കെയിലും പോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പോന്നപ്പോൾ അറിയായിരുന്നു ഓളുണ്ട് എന്ന്. അപ്പോൾ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടോ മഴ ചാറി ഇവിടെ കണ്ടോ പാറയൊക്കെ നനഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. കാരണം ഇനി വീഡിയോ എടുക്കാൻ നിന്നാൽ ആകെ നനയും, പിന്നെ കുട്ടിയുള്ളതാണല്ലോ, കുട്ടിയാകെ നനയുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്പോഴത്തേനും പിന്നെ ആൾക്കാർ ഓരോരുത്തരോരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടോ, നിറയെ ആൾക്കാർ വരാൻ തുടങ്ങി. ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേനും ജനങ്ങൾ വന്ന് നിറയാൻ തുടങ്ങി. അപ്പോഴത്തേനും ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവർ സ്റ്റെപ്പിലൂടെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. കുട്ടികളും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എങ്ങനെയാണെന്ന് പറഞ്ഞു, ഞായറാഴ്ച നല്ല തിക്കും തിരക്കുമാണെന്നാണ് പറഞ്ഞത്. എത്ര തിക്കാണെങ്കിലും തിരക്കാണെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലവും പാറകളൊക്കെ ഉണ്ട്. ആരും അതൊന്നും ആലോചിക്കണ്ട. പിന്നെ കടയിൽ നിന്ന് നല്ല കോഫി കിട്ടും, കട്ടൻ ചായ കിട്ടും, പച്ചായ കിട്ടും, അതുപോലെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഉപ്പിലിട്ടതാണെങ്കിൽ അതുണ്ട്, നെല്ലിക്ക, പൈനാപ്പിൾ, മാങ്ങ അതുപോലുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ കടയിൽ. അപ്പോൾ ഏകദേശം മഴ പെയ്യാണെന്ന് കണ്ടപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കയറി വരാൻ തുടങ്ങി. മഴ നനയണേന് മഴ ചാറലുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടെ കുറച്ച് നേരം വന്നിരുന്നു. കുഞ്ഞാണിയൊക്കെ മഴ ചാറിയപ്പോൾ അവിടെ വന്നിരുന്നതാണ്. ഒന്ന് മഴ ചോർന്നിട്ടുണ്ട്, പെട്ടെന്ന് മഴ പെയ്യും ഇവിടെ എന്ന് പറഞ്ഞു. പെട്ടെന്നായിരിക്കും മഴ പെയ്യാന്ന്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി. അങ്ങോട്ട് നോക്കി നല്ല കാട് പോലെ കാണാൻ, എന്ത് ഭംഗിയാണെന്ന് അവിടെ കാണാൻ. വന്ന് നോക്കിയാൽ തന്നെ അതറിയാൻ പറ്റുള്ളൂ, നല്ല രസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പം നിങ്ങളിങ്ങനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അപ്പുറത്തേക്ക് പോകാൻ കുഞ്ഞാണി കുറേ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. ഇനി മഴ പെയ്തിട്ട് ഇനി നേരം വീഴുകയുള്ളൂ, നമുക്ക് ഇത്ര എടുത്താൽ മതി. ഇപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുത്തിയാലോ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴത്തേനും നല്ലൊരു മഴ കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ പണിക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ കയറി പോവാനും ഇറങ്ങി വരാനും നല്ല നല്ല സ്റ്റെപ്പുകളും എന്താ പറയുക, ആദ്യത്തെ പോലും നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട്. നമ്മുടെ ചപ്പ് ചവറുകളൊക്കെ ഇടാനൊക്കെ അവിടെ വേസ്റ്റ് ബക്കറ്റ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ പിന്നെ നല്ല സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒന്നും മിഠായി കടലാസോ അതൊന്നും ഇല്ല, ഒന്നും ഇടാൻ പറ്റൂല. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ മഴ ചെയ്തിട്ട് നല്ലോണം നനഞ്ഞിക്കണ്. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ചു പോരുകയാണ്. അപ്പം നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വരിക, നിലമ്പൂരിക്ക് വന്നാൽ മതി. നിലമ്പൂർ വന്നിട്ട് ആട്ടിയൻ പാറ എവിടെയെന്ന് ചോദിച്ചാൽ മതി, എല്ലാവരും പറഞ്ഞു തരും.
അപ്പോൾ ടാറ്റ.